സാക്ഷാൽ റൊണാൾഡീനിയോ ഒരു ഫുട്ബോൾ ലെജൻഡാണെന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കളിക്കളത്തിലെ തന്നെ കോൺഫിഡൻസ് കൊണ്ടും ഒരു മനോഹരമായ പുഞ്ചിരി കൊണ്ടും അദ്ദേഹം ലക്ഷക്കണക്കിന് ആരാധകരുടെ മനം കവർന്നു. തീർത്തും അസാധ്യമായ കളിമികവ് കൊണ്ട് ഫുട്ബോളിൽ അദ്ദേഹം ഒരു ലെഗസി തീർത്തപ്പോൾ നിർഭാഗ്യവശാൽ റൊണാൾഡീനിയുടെ പ്രൊഫഷണൽ കരിയറിലെ അവസാന ഘട്ടങ്ങളും അതിനുശേഷമുള്ള നാളുകളും വളരെ പരിതാപകരമായിരുന്നു. ഒരിക്കലൊരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ വെറും $5 മാത്രമായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് റൊണാൾഡീനിയോ ഇത്തരത്തിലൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് എത്തിച്ചേർന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാക്ഷാൽ റൊണാൾഡീനിയോ തന്റെ ചെറിയ പ്രായം മുതൽക്കേ വളരെ ടാലന്റഡ് ആയ ഒരു ഫുട്ബോളർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ക്ലബ്ബുകളുടെ എണ്ണം കുറച്ചൊന്നുമല്ല. പി എസ് ജിയിലെ മികച്ച നാളുകൾക്ക് ശേഷമുള്ള ബാഴ്സയിലേക്കുള്ള നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ആയത്. ഒരുപാട് ഓർമ്മിക്കാൻ തക്കതായ നിമിഷങ്ങൾ അദ്ദേഹം കാറ്റലോണിയൻ ആരാധകർക്ക് സമ്മാനിച്ചു. തന്റെ കടുത്ത എതിരാളികളായ റയൽ മാഡ്രിഡിനെതിരെ സാന്റിയാഗോ ബെർണബ്യുവിൽ രണ്ട് തകർപ്പൻ ഗോളുകൾ നേടുമ്പോൾ എതിർ ടീം ആരാധകരെ കൊണ്ട് കൈയടിപ്പിച്ച മഹാനായിരുന്നു റൊണാൾഡീനിയോ. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും നേടിയെടുത്ത ഇൻക്രെഡിബിളായ ഒരു സീസണു ശേഷം 2005 ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വർദ്ധിച്ചു. തന്റെ സാലറിയിലെ വർദ്ധനവിനോടൊപ്പം ലോകത്തിലെ പോപ്പുലർ ബ്രാൻഡ്സായ കൊക്കോകോളയും ES സ്പോർട്സും നൈക്കിയുമായി അദ്ദേഹം ഭീമൻ പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. പക്ഷേ ഈ വരുമാനങ്ങൾ റൊണാൾഡീനിയോയുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചപ്പോൾ വളരെ നെഗറ്റീവായ രീതിയിലായിരുന്നു അത് കൂടുതൽ അദ്ദേഹത്തെ ഇമ്പാക്റ്റ് ചെയ്തത്. കയ്യിൽ പണമുള്ളപ്പോൾ ഒരു ലക്ഷ്യറസ് ആയ ലൈഫ് സ്റ്റൈൽ ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിലും റൊണാൾഡീനിയോ പണം ചിലവാക്കുന്നതിന് ഒരു കൈയും കണക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. തന്റെ ജീവിതം ആഡംബരമാക്കുന്നതിനായി പല എക്സ്പെൻസീവ് വസ്തുക്കളും പല പ്രോപ്പർട്ടികളും അദ്ദേഹം വാങ്ങുകയുണ്ടായി. അതോടൊപ്പം നൈറ്റ് ക്ലബ്ബുകളിലും പാർട്ടികളിലുമെല്ലാം അദ്ദേഹം ഒരു പ്രധാന സാന്നിധ്യമായി മാറി. പക്ഷേ തന്റെ വരുമാനം കുറഞ്ഞതോടെ അദ്ദേഹം വളരെ വലിയ തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കായിരുന്നു ചെന്നെത്തിയത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ബാഴ്സയിൽ നിന്ന് AC മിലാനിലേക്ക് പോയപ്പോൾ റൊണാൾഡീനിയോ ഏകദേശം 480,000 പൗണ്ടുകളായിരുന്നു പ്രതിമാസം സാലറിയായി കൈപ്പറ്റിയിരുന്നത്. ഇത് ഫ്ലമെങ്കോയിലെത്തിയ ശേഷം ആഴ്ചയിൽ 100,000 പൗണ്ടുകളായപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലം ക്ലബ്ബ് അദ്ദേഹത്തിന്റെ സാലറി 25,000 വെട്ടിക്കുറച്ചു. എന്നാൽ ആ സാലറിയും ക്ലബിന് കൃത്യമായി നൽകാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ഇതോടെ റൊണാൾഡീനിയോയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ഏതാണ്ട് ഇതിന് സമാനമായ സംഭവങ്ങളായിരുന്നു പിന്നീട് ഫ്ലുമിനെൻസിയിലും സംഭവിച്ചത്. അത്ലറ്റിക്കോ മിനേറോയിലെ പ്രസന്റേഷനിൽ താൻ പെപ്സി കുടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിൽ കൊക്കോകോളയുമായുള്ള വമ്പൻ കോൺട്രാക്ട് അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. തന്റെ പ്രൊഫഷണൽ കരിയറിന്റെ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വരുമാന മാർഗ്ഗങ്ങൾ കുറഞ്ഞെങ്കിലും ദൂർത്തടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കുറച്ചധികം കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. തീർത്തും ഇല്ലീഗലായ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയതിന്റെ പേരിൽ തന്റെ രാജ്യത്തെ അതോറിറ്റികൾ അദ്ദേഹത്തിന് ഏകദേശം 2,000,000 പിഴ ചുമത്തിയത്. അദ്ദേഹം ആ ഒരു ഫൈൻ അടച്ചു തീർക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമാക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ വർഷം 2018 അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ബ്രസീലിയൻ ഗവൺമെന്റ് റദ്ദാക്കി. എന്നാൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴായിരുന്നു അവർ ആ ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞത്. അതിൽ വെറും $5 മാത്രമായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്. 2 ശേഷം ഫേക്ക് പാസ്പോർട്ടുമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പാരഗ്വേയിൽ വെച്ച് റൊണാൾഡീനിയോയും തന്റെ ബ്രദറും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വഷളായി. ഇരുവർക്കും ഏകദേശം 153,000 പിഴ കോടതി വിധിച്ചപ്പോൾ 32 ദിവസത്തെ ജയിൽ ശിക്ഷയും അതിനുശേഷം 4 ഹൗസ് അറസ്റ്റും അവർക്ക് നേരിടേണ്ടി വന്നു.